തോമസ് ആൽവ എഡിസൺ കണ്ടുപിടുത്തങ്ങളുടെ ഒരു കലവറ തന്നെയായിരുന്നു. ലൈറ്റ് ബൾബ്, മൈക്രോഫോൺ, ഗ്രാമഫോൺ, ടോക്കിംഗ് മൂവീസ്, സ്റ്റോറേജ് ബാറ്ററി തുടങ്ങിയ 1000-ൽ അധികം ചെറുതും വലുതുമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 1914 ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തമുണ്ടായി. കഴിഞ്ഞ 10 വർഷത്തിൽ അധികമായി അദ്ദേഹം റിസർച്ച് ചെയ്ത് തന്റെ ധനം മുഴുവനും മുടക്കിയ സ്റ്റോറേജ് ബാറ്ററിയുടെ കണ്ടുപിടുത്തത്തിൽ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലാബിൽ ഒരു വലിയ പൊട്ടിത്തെറിയുണ്ടായി. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ ഇതുവരെയും തന്റെ സമ്പത്തും തന്റെ ബുദ്ധിശക്തിയും എല്ലാം മുടക്കിയ മനോഹരമായിട്ടുള്ള ആ ലാബിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള അനേകം കണ്ടുപിടുത്തങ്ങൾ അഗ്നിക്ക് ഇരയായി. അദ്ദേഹം താമസിച്ചിരുന്ന ആ ചെറിയ പട്ടണത്തിന്റെ ചുറ്റുപാടുമുള്ള ഏകദേശം 8 പട്ടണങ്ങളിലുള്ള ഫയർ റെസ്ക്യൂ ടീം അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് ഓടി വന്നു, ലാബിലേക്ക് ഓടി വന്നു, തീ അണക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവർക്ക് ആർക്കും സാധ്യമായില്ല. ഏകദേശം അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് $2.5 ലക്ഷം മാത്രം കവറേജ് ആയിരുന്നു. എന്നാൽ $20 ലക്ഷത്തിലധികം നാശനഷ്ടങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഭവനത്തിൽ, അദ്ദേഹത്തിന്റെ ലാബിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടായി. എല്ലാം നശിച്ചു. തോമസ് ആൽവ എഡിസന് അപ്പോൾ ഉണ്ടായിരുന്ന വയസ്സ് 67. പ്രായമായ വ്യക്തി. അദ്ദേഹത്തിന്റെ സമ്പാദ്യം നശിച്ചു. അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയുടെ ഏറ്റവും നല്ല വർഷങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായി. സകല കണ്ടുപിടുത്തങ്ങളും ഒരൊറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ കത്തിയമർന്നു. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ 24 വയസ്സുകാരനായ ചാൾസ് അദ്ദേഹത്തിന്റെ പിതാവിനോട് വളരെ സഹതാപം തോന്നി. പിതാവ് എവിടെയായിരിക്കും എന്ന് കരുതി അദ്ദേഹം ഈ തീ നടക്കുന്ന തീയുടെ സമീപത്ത് പിതാവിനെ തേടി അവൻ അലയുന്ന സമയം അവൻ തന്റെ പിതാവിനെ നോക്കിക്കണ്ടു. ആ പിതാവ് കൈയും കെട്ടി നിന്ന് ഈ വലിയ കണ്ടുപിടുത്തങ്ങളെല്ലാം കത്തിയമരുന്നത് അദ്ദേഹം കാണുകയാണ്. അവൻ ഓടി അപ്പന്റെ അടുത്ത് ചെന്നു. അപ്പ, നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ മുഴുവനും നഷ്ടമായിരുന്നു. അപ്പൻ അവനോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഓടിപ്പോയി നിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവരും. അവളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണുവാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് എന്റെ മുമ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അവളെ വിളിച്ചുകൊണ്ടുവരും. തോമസ് ആൽവ എഡിസന്റെ വാക്കുകൾ ചാൾസ് അനുസരിച്ച് അവന്റെ അമ്മയെ എത്രയും പെട്ടെന്ന് തോമസ് ആൽവ എഡിസന്റെ അടുത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം, ആ പത്നിയെ തന്റെ അടുത്ത് ചേർത്ത് പിടിച്ചതിന് ശേഷം തോമസ് ആൽവ എഡിസൺ ഇങ്ങനെയാണ് പറഞ്ഞത്: There is great value in disaster. Our mistakes are burned down. Thank God we can start anew. അദ്ദേഹം നിരാശനായില്ല, കണ്ടുപിടുത്തങ്ങൾ നിർത്തിയില്ല. വീണ്ടും അദ്ദേഹം കണ്ടുപിടുത്തങ്ങളുടെ പണിപ്പുരയിലായി. അടുത്ത 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ലോകത്തിലെ ആദ്യത്തെ ഗ്രാമഫോൺ തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ചു. അതാണ് നിശ്ചയദാർഢ്യം. നമ്മുടെ മുമ്പിൽ നാം സമ്പാദിച്ചതും നാം സ്വരൂപിച്ചതുമെല്ലാം കത്തിയമരുമ്പോൾ എല്ലാം ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുന്ന സമയത്ത് ആ ദുരന്തങ്ങളുടെ മുഖത്ത് നോക്കി നമുക്ക് പറയുവാൻ നമുക്ക് വിശ്വാസമുണ്ടാകണം: അതെ, എന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല, പുതിയതായി തുടങ്ങുവാൻ എനിക്കൊരു അവസരം കൂടെ ലഭ്യമായിരിക്കുന്നു. എന്റെ തെറ്റുകളെല്ലാം കത്തിയമർന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കും, ചെറുതും വലുതുമായിട്ടുള്ള ദുരന്തങ്ങൾ. നമ്മൾ ഏറ്റവും സുരക്ഷിതരാണെന്ന് നാം അഭിമാനിക്കുന്ന ആ വേളയിൽ പോലും മഹാദുരന്തങ്ങൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ വരും. നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഹാദുരന്തമാകുന്ന വെള്ളപ്പൊക്കത്തിൽ അനേകരുടെ സ്വപ്നങ്ങൾ അവരുടെ മുമ്പിൽ മുങ്ങിപ്പോയി. അവർ തിരികെ വന്ന് നോക്കിയ സമയത്ത് അവരുടെ സ്വപ്നങ്ങൾ, അവർ സ്വരൂപിച്ചു വെച്ചിരുന്ന മനോഹരമായിട്ടുള്ള ചെറുതും വലുതുമായ അവരുടെ ഭവനങ്ങൾ അവർക്ക് നഷ്ടമായി. എല്ലാം നഷ്ടമായി, തകർന്ന് തരിപ്പണമായി. എങ്ങനെ മുമ്പോട്ട് പോകണം എന്നറിയാൻ വയ്യാതെ ഭാരപ്പെട്ടു നിൽക്കുന്ന സമയത്ത് നമുക്ക് പറയുവാൻ സാധ്യമായി തീരുമോ? അതെ, നമുക്ക് നല്ല നല്ല അനേകം കാര്യങ്ങൾ നഷ്ടമായെങ്കിലും നമ്മുടെ ചില തെറ്റുകളും ഈ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. എനിക്കൊന്നുകൂടെ പുതുതായിട്ട് തുടങ്ങുവാൻ, എനിക്ക് ഭാവിയെ നോക്കി ഒന്നുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് ആത്മധൈര്യത്തോടുകൂടെ ദൃഢവിശ്വാസത്തോടുകൂടെ ഒരിക്കൽ കൂടെ എന്റെ ജീവിതം പടുത്തുയർത്തുവാൻ എനിക്കൊരവസരം കൂടെ ലഭ്യമായിരിക്കുകയാണ്. ഗ്രീക്ക് മിത്തോളജിയിൽ ഐതിഹാസപരമായ ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം: ഫീനിക്സ്. ആ ഫീനിക്സ് പക്ഷി ഒരേ സമയം ഒരൊറ്റ പക്ഷി മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടാകൂ എന്ന് അവർ വിശ്വസിച്ചു. ഓരോ 500 വർഷം കഴിയുമ്പോഴും ഈ മനോഹാരിതയുള്ള ഈ പക്ഷിക്ക് ഒരു പ്രത്യേക പ്രതിഭാസം സംഭവിക്കും. നല്ല ചുമന്ന നിറമുള്ള, സ്വർണ്ണ നിറമുള്ള, മനോഹരമായിട്ടുള്ള കണ്ണുകളും കാലുകളുമുള്ള ഈ പക്ഷി ഓരോ 500 വർഷം കഴിയുമ്പോഴും താൻ തന്നെ കത്തിയമർന്ന് തന്റെ തീയിൽ നിന്നും ചിറയിൽ നിന്നും ഒരിക്കൽ കൂടെ അത് പുനർജീവിക്കും. ആ പക്ഷി വീണ്ടും മനോഹരമായ അടുത്ത ഫീനിക്സ് പക്ഷിയായി രൂപാന്തരപ്പെടുന്നു. നമ്മുടെ ചാരങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ പാഠങ്ങൾ ഏറെയാണ്. ഒന്നുകിൽ നമ്മുടെ ചാരങ്ങൾ നമ്മുടെ അവസാനമായി നമുക്ക് കാണാം: ഇതെന്റെ ജീവിതത്തിന്റെ അവസാനമാണ്, ഇനിയും എനിക്ക് ഒരു കുതിച്ചെഴുന്നേൽപ്പില്ല എന്നുള്ള അവസ്ഥയിൽ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുമ്പോൾ.
നമ്മുടെ ചാരങ്ങളെ നോക്കി നമുക്ക് പറയുവാൻ സാധ്യമായി തീരുമോ? എനിക്കൊരു കുതിച്ചെഴുന്നേൽപ്പുണ്ട്. ഞാൻ ഈ ചാരങ്ങളുടെ മുകളിലൂടെ, സമുദ്രത്തിന്റെ മുകളിലൂടെ, ഈ വെള്ളങ്ങൾക്ക് മീതെ ഞാൻ പറന്നുയരും, ഞാൻ കുതിച്ചുയരും. നമ്മളുടെ നഷ്ടങ്ങളുടെ മധ്യേ, നമ്മൾക്ക് നഷ്ടമായ സകലത്തിനെയും നോക്കി നമുക്ക് പറയുവാൻ സാധ്യമായി തീരുമോ, എന്നെ ശക്തനാക്കുന്ന ദൈവം മുഖാന്തരം സകലത്തിനും ഞാൻ മതിയാകുന്നു. അതെ, ദൈവത്തിന്റെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ നിങ്ങളുടെ ജീവിതം പണിയുവാൻ സാധ്യമായി തീരും. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പണിയുമ്പോൾ തെറ്റുകൾ കൂടാതെ ആയിരിക്കും പണിയുന്നത്, തെറ്റുകൾ ഒന്നുമില്ലാത്ത ഒരു ജീവിതമായിരിക്കും പണിയുന്നത്. പലർക്കും ഇപ്പോൾ പുതിയൊരു അവസരം ലഭ്യമായിരിക്കുകയാണ്. ഇന്നലെ നാം ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാതെ ഒന്നുകൂടെ പണിയുവാൻ ഈ ലഭ്യമായ അവസരത്തിൽ നമുക്ക് പരിപൂർണമായും വിശ്വസിക്കാം, ദൈവത്തിൽ വിശ്വസിക്കാം. ദൈവത്തിന്റെ സഹായത്തോടുകൂടെ, സ്വർഗത്തിന്റെ ജ്ഞാനത്തോടുകൂടെ ഒരിക്കൽ കൂടെ ഞാൻ എന്റെ ജീവിതം പണിതുയർത്തും, ഒരിക്കൽ കൂടെ ഞാൻ എന്നെ പരിഹസിച്ചവരുടെ മുമ്പാകെ എന്റെ തല ഉയർത്തി നടക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടെ, വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട്, നാളെയിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങൂ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.